ആദ്യം കിഴിപ്പള്ളിക്കരയിൽ മുത്തശ്ശിയെയും പേരക്കുട്ടിയെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ഏനാമാവ് റെഗുലേറ്ററിന് സമീപം പുഴയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവില്ലാമല പഞ്ചായത്തിലെ 14 വാർഡിലെ 144 നമ്പർ അംഗൻവാടി കുരുന്നുകൾക്ക് പേടി സ്വപ്നമാകുന്നു. കുരുന്നുകളുടെ ജീവന് കാവലിരുന്ന രക്ഷിതാക്കൾ. വാൽപ്പാറയിൽ വീണ്ടും കരടിയുടെ ആക്രമണം. മോണിക്ക എസ്റ്റേറ്റിലെ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് കരടികളെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 3 മരണം. മതിലകം പള്ളിവളവിൽ സ്വകാര്യ ബസ് സൈക്കിളിലിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. തൃപ്രയാറിൽ കുടുംബ വടക്കിനെ തുടർന്ന് അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അഴീക്കോട് സുനാമി കോളനിയിൽ വയോധികനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക്. താന്യം കിഴിപ്പള്ളിക്കരയിൽ അമ്മൂമ്മയെയും പേരക്കുട്ടിയെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വായനശാലയ്ക്ക് കിഴക്ക് വശം പണിക്കശ്ശേരി അജയന്റെ ഭാര്യ 55 വയസ്സുള്ള അംബിക, ഇവരുടെ മകളുടെ മകൻ 7 വയസ്സുള്ള ആദിഷ് എന്നിവരെയാണ് വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന അംബിക കുറച്ചുനാളായി അസുഖങ്ങളും മറ്റുമായി മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായി പറയുന്നു. ആദിഷിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു കഴിയുകയാണ്. അംബികയ്ക്കും ഭർത്താവ് അജയനും മകൻ മണികണ്ഠനുമൊപ്പമാണ് ആദിഷ് താമസിച്ചിരുന്നത്. അജയൻ രാവിലെ പണിക്ക് പോയതിന് ശേഷമാണ് സംഭവമെന്ന് കരുതുന്നു. ഇരുവരെയും കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കിണറ്റിൽ ചാടി മരിക്കാൻ പോകുന്നു എന്നെഴുതിവെച്ച അംബികയുടെ എഴുത്ത് കണ്ടെത്തി. തുടർന്നാണ് കിണറ്റിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസും നാട്ടുകാർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അന്തിക്കാട് SHO അനീഷ് കരീം, SI KH റിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനമാവ് റെഗുലേറ്ററിന് സമീപം പുഴയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്കടങ്ങ് തണ്ടഴിപ്പാടം പൊതു ശ്മശാനത്തിന് സമീപം താമസിക്കുന്ന ആരി വീട്ടിൽ ഹരികൃഷ്ണൻ ഭാര്യ 20 വയസ്സുള്ള നിജിഷയാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 1:30 യുവതിയെ വീട്ടിൽ നിന്നും കാണാതായത്. പാവരട്ടി പോലീസും അഗ്നിശമനസേനയും നാട്ടുകാരും നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം June 22 താനാപ്പാടം പത്തിയാല സുരേഷിന്റെ മകൾ നിജിഷയുടെ വിവാഹം കഴിഞ്ഞത്. ഗുരുവായൂർ CI MK രമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജീവൻ പണയം വെച്ച് ആദ്യാക്ഷരം നുകരാൻ വിധിക്കപ്പെട്ട ബാല്യങ്ങൾ ആധിയോടെ കഴിയുന്നു. കുരുന്നുകൾക്ക് കാവലിരിക്കുകയാണ് രക്ഷിതാക്കൾ. തിരുവില്ലാമല പഞ്ചായത്തിലെ 14 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന 144 നമ്പർ അംഗൻവാടിയാണ് പേടി സ്വപ്നമാകുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തികളും ചിതലരിച്ച വാതിലും തകർന്നു വീണ ജനലുകളുമാണ് ഇവിടെയുള്ളത്. എല്ലായിടത്തും സ്മാർട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ വന്നപ്പോഴും ഭയങ്കര മോശമാണ്. അംഗൻവാടി ബിൽഡിംഗ് ആയാലും പരിസരം ആയാലും ഭയങ്കര മോശമാണ്. കാരണം എപ്പോഴും ഏത് സമയത്തും വീഴാ കുട്ടികളെ അവരുടെ ടീച്ചേഴ്സിന്റെ ആ ഒരു ഇത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് കേടുകൂടാതെ തിരിച്ചു കിട്ടുന്നത്. ഇവിടെ മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. കുട്ടികളുടെ രചനകൾ കൊണ്ടാണ് വാതിലുകളുടെയും ജനാലകളുടെയും ശോച്യാവസ്ഥ അറിയാതിരിക്കാനായി മറച്ചിരിക്കുന്നത്. വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അംഗൻവാടിയിലേക്ക് എത്തുന്ന ഭൂരിപക്ഷം കുരുന്നുകളും സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ്. ഇതാണോ തങ്ങളുടെ കുട്ടികളോടുള്ള അവഗണനയ്ക്ക് കാരണമെന്നും രക്ഷിതാക്കൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇനി ഇതിനൊരു കാര്യങ്ങൾ ചെയ്തു തരാതെ ഞങ്ങളുടെ കുട്ടികളെ ഇനി ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ല. കാരണം അതാണ് കണ്ടീഷൻ. ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒന്നാമത് ബിൽഡിങ്ങിനെയോ പരിസരത്തിനെയോ ഞങ്ങൾക്ക് വിശ്വാസമില്ലാതെ ആയിപ്പോയി. കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ ബിൽഡിങ്ങിന്റെയും പരിസരത്തിന്റെയും അവസ്ഥ. ഏറെ ഭയത്തോടെയാണ് ഈ അംഗൻവാടിയിലേക്ക് തങ്ങളുടെ കുരുന്നുകളെ അയക്കുന്നതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ മെല്ലെപ്പോക്ക് ഒരു ദുരന്തത്തിന് കാരണമാകരുതെന്നാണ് ഇവരുടെ പ്രാർത്ഥന. TCV ചേലക്കര. വാൽപ്പാറയിൽ വീണ്ടും കരടിയുടെ ആക്രമണം. മോണിക്ക എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളിയെയാണ് ബുധനാഴ്ച കരടി ആക്രമിച്ചത്. പരിക്കേറ്റ ജാർഖണ്ഡ് സ്വദേശി ബുദ്ധവ ഒറാനെ വാൽപ്പാറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോട്ടത്തിൽ മരുന്നടിക്കുന്നതിനിടെ ഓടിയെത്തിയ കരടി ഒറാനെ ആക്രമിക്കുകയായിരുന്നു. കാലിന് സാരമായി പരിക്കേറ്റ തൊഴിലാളി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മാനാംപിള്ളി റേഞ്ച് ഓഫീസർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ വനപാലകർ മേഖലയിൽ തെരച്ചിൽ നടത്തി. തുടർച്ചയായി കരടി ആക്രമണം നടക്കുന്നതിനാൽ കരടിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. June 2 കരടിയുടെ ആക്രമണത്തിൽ ചെങ്കത്തുപാറ തേയില എസ്റ്റേറ്റിലെ തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു. വടക്കാഞ്ചേരി വാഴക്കോട് സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. ചാലക്കുടി മേലടൂർ സ്വദേശി കണ്ണാടിപ്പറമ്പിൽ 32 വയസ്സുള്ള ദീപക്കാണ് മരിച്ചത്. വാഴക്കോട് പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒറ്റപ്പാലം പാറപ്പുറം സ്വദേശി പുഴയ്ക്കൽ വീട്ടിൽ 40 വയസ്സുള്ള ഫിറോസ് ആണ് മരിച്ചത്. അപകടം നടന്ന ഉടൻ ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം പള്ളിവളവ് ദേശീയപാതയിൽ സ്വകാര്യ ബസ് സൈക്കിളിൽ തട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി കൂളിമുട്ടം സ്വദേശി തറയിൽ വീട്ടിൽ മണിലാലിന്റെ മകൻ അലനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെ കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ബസ് അലൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ തട്ടുകയായിരുന്നു. സൈക്കിളിൽ നിന്നും റോഡിലേക്ക് വീണ അലന്റെ കൈയിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ വയോധിക ട്രെയിൻ തട്ടി മരിച്ചു. മംഗലം സ്വദേശിനി പാലയൂർ വീട്ടിൽ പരേതനായ ജോസിന്റെ ഭാര്യ 66 വയസ്സുള്ള ത്രേസ്യമ്മയാണ് മരിച്ചത്. റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. തൃപ്രയാറിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛൻ മകന് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ക്ഷേത്രത്തിന് കിഴക്ക് ചേന്നംകുളങ്ങര വീട്ടിൽ ശരത്തിനാണ് വെട്ടേറ്റത്. അച്ഛൻ രവിയാണ് മകനെ ആക്രമിച്ചത്. തലയ്ക്കും കൈകൾക്കും പരിക്കേറ്റ ശരത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴീക്കോട് സുനാമി കോളനിയിൽ അയൽവാസിയായ വയോധികനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. വലിയപറമ്പിൽ ഷിജുവിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇയാൾ അയൽവാസിയായ അറക്കപ്പറമ്പിൽ അനന്തനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അനന്തന്റെ വള്ളം വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 13 അനന്തൻ ഷിജുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും ആക്രമണമുണ്ടായത്. നെന്മണിക്കര പഞ്ചായത്തിൽ ആരോഗ്യ സുരക്ഷാ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി പാലിയേക്കര ചിറ്റിശ്ശേരി തലൂർ പ്രദേശങ്ങളിലെ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി. മതിയായ അനുമതി രേഖകൾ ഇല്ലാത്തവർക്ക് നിർദ്ദേശം നൽകി. വൃത്തിഹീനമായതും മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതുമായ സ്ഥാപനങ്ങളിൽ നിന്ന് 5000 രൂപ പിഴ ഈടാക്കി. മുൻപ് നടന്ന പരിശോധനയിൽ പിഴ ഈടാക്കി നോട്ടീസ് നൽകിയിട്ടും തിരുത്തൽ നടപടി സ്വീകരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചു. ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം പൂർത്തിയായാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പരിശോധനകൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സൈമൺ പോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ ശരണ്യ, പഞ്ചായത്ത് സ്റ്റാഫ് രഞ്ജിത്ത് ജോസ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളമുറിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഷുഹൈൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് ഷാഹിർ, കയ്പമംഗലം ഈസ്റ്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ അനസ്, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ജെ ജോഷി, യൂത്ത് കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സ്വർണ്ണ ബിരിയാണി സമരം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിജോ കുര്യൻ അധ്യക്ഷനായിരുന്നു. യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ് റഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ സി എസ് ശങ്കരൻകുട്ടി, എം എസ് ഹംസ, പി ജി ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. യുവമോർച്ച മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോഷി കാഞ്ഞൂത്ര അധ്യക്ഷനായിരുന്നു. എസ് ഡി പി ഐ മാള മേഖലാ കമ്മിറ്റി പ്രകടനത്തിന് മേഖലാ പ്രസിഡന്റ് റിയാസ് ഏർവാടി, സെക്രട്ടറി ഫൈസൽ കായംകുളം, അസീസ് പുത്തൻചിറ എന്നിവർ നേതൃത്വം നൽകി. നട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃപ്രയാറിൽ പ്രകടനം നടത്തി. വി ആർ വിജയൻ, പി എം സിദ്ദിഖ്, സി എസ് മണികണ്ഠൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടവേള. ഒരു മഴ കാറിയാ മതി, കൃഷിപ്പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ടല്ല, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രല്ല, അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ.
സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും മാർച്ച് കടങ്ങൂട് റോഡ് സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നഗരത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ആലിപ്പെരി അധ്യക്ഷനായിരുന്നു. കുടിവെള്ളത്തിന്റെ പേരിൽ എൽ ഡി എഫ് കോടശ്ശേരിയിൽ രാഷ്ട്രീയ നാടകം കളിക്കുന്നതായി യു ഡി എഫ് ആരോപിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താൻ എൽ ഡി എഫിന്റെ ശ്രമം നല്ല രീതിയിൽ നടക്കുന്ന മരംകോട് കുടിവെള്ള പദ്ധതിയുടെ സമിതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെന്നി വർഗീസ്, സമിതി പ്രസിഡന്റ് ജോർജ് ചുങ്കം, കെ ടി ജോർജ്, ഊരുമൂപ്പൻ വി എസ് വേലായുധൻ, സമിതി സെക്രട്ടറി ജിജ സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലിജോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരേ സമയം വിനോദത്തോടൊപ്പം ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഗെയിമിംഗ് ബൈക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. ഒരു സൈക്കിളും മോണിറ്ററും സെൻസറുകളും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇതിലുള്ളത്. വീഡിയോ ഗെയിമിൽ ബൈക്കോ കാറോ ഓടിക്കുമ്പോൾ കീപാഡ് അമർത്തുന്നതിന് പകരം സൈക്കിൾ ചവിട്ടുന്നതാണ് ഗെയിമിംഗ് ബൈക്കിൻ്റെ പ്രത്യേകത. ഹാൻഡിൽ ചലിക്കുന്നതനുസരിച്ചാണ് ഇത് ഓടുന്നതും തിരിയുന്നതും. വേഗത കുറയ്ക്കാൻ സൈക്കിളിൻ്റെ ബ്രേക്ക് പിടിക്കണം. സൈക്കിളിൻ്റെ പുറകിലെ ടയറിലും ഹാൻഡിലും സെൻസർ വെച്ചിട്ടുണ്ട്. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ മെൽറോയ് ഡെന്നി, പോൾ കെ ജോയ്, ടി ശ്രീഡാക്, സൂരജ് നന്ദൻ എന്നിവരാണ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ സതീഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ ഗെയിമിംഗ് ബൈക്ക് തയ്യാറാക്കിയത്. പറപ്പുക്കര പൊങ്കോത്രയിൽ കുളത്തിൽ വീണ 10 വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ 3 കുട്ടികളെ ആദരിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ നേരിട്ടെത്തിയാണ് ഇവരെ ആദരിച്ചത്. 6-ാം ക്ലാസ് വിദ്യാർത്ഥി മുത്തർത്തിക്കര, കൂപ്പുള്ളി നിത്യാനന്ദന്റെ മകൻ നീരജ്, തണ്ടാശ്ശേരി ദിവ്യയുടെ മക്കളായ ശ്രീജയന്ത്, ശ്രീധർ എന്നിവരെയാണ് ആദരിച്ചത്. പൊങ്കോത്ര തെക്കുംപുരം ആൻഡ്രോസിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന 4-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗോപാലകൃഷ്ണൻ സൈക്കിൾ യാത്രക്കിടെ നിയന്ത്രണം വിട്ട് പൊങ്കോത്ര മാനം കുളത്തിൽ വീഴുകയായിരുന്നു. ഗോപാലകൃഷ്ണൻ മുങ്ങിത്താഴുന്നത് കണ്ട നീരജ് കുളത്തിൽ ചാടി രക്ഷിക്കുകയായിരുന്നു. നീരജിനോടൊപ്പം സുഹൃത്തുക്കളായ ശ്രീജയന്തും ശ്രീധരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തി ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച കുട്ടികൾ നാടിന്റെ മാതൃകയാണെന്ന് എം എൽ എ പറഞ്ഞു. നന്ദിക്കര സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. മലയാളിയുടെ നാവിൽ ഗൃഹാതുരതയുടെ രുചി പകരാൻ അയൽനാട്ടിൽ നിന്നും ഞാവൽ പഴങ്ങൾ വീണ്ടുമെത്തി. സമീപകാലങ്ങളിൽ എല്ലാ വർഷവും എന്നോണം കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഞാവൽ പഴങ്ങൾ വിൽപ്പനയ്ക്കെത്താറുണ്ട്. ആന്ധ്രയിൽ നിന്നുമാണ് ഞാവൽപ്പഴങ്ങൾ കച്ചവടക്കാർ കൊണ്ടുവരുന്നത്. ആന്ധ്രയിൽ യഥേഷ്ടവും വിപണന സാധ്യതയില്ലാത്തതുമായ ഞാവൽപ്പഴങ്ങൾ കേരളത്തിൽ കിലോഗ്രാമിന് 300 മുതൽ 400 രൂപ വരെയാണ് ചില്ലറ വില. തെലുങ്ക് ഭാഷയിൽ നീരേടു പണ്ടു എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാവൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത പകരുന്ന വിഭവമാണ്. ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ നിന്നും കോയമ്പത്തൂർ മാർക്കറ്റ് വഴിയാണ് ഞാവൽപ്പഴം കേരളത്തിലെത്തുന്നത്. പ്രധാന പാതയോരങ്ങളിലെല്ലാം ഞാവൽപ്പഴ വിൽപ്പനക്കാർ തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വേനൽക്കാലത്ത് അതിർത്തി കടന്ന് ഞാവൽപ്പഴ ലോറികൾ കേരളത്തിലേക്ക് എത്താറുണ്ട്. ഇന്നലെയുടെ രസമുകുളങ്ങളിൽ എത്ര മായ്ച്ചാലും മായാത്ത രുചി ചേർത്തുവെച്ച ഞാവൽപ്പഴം ഇന്ന് മലയാളിക്ക് അയൽപ്പക്കത്തു നിന്നും വിലയ്ക്ക് വാങ്ങുന്ന ഉൽപ്പന്നമായി മാറുകയാണ്. ടിസിവി കൊടുങ്ങല്ലൂർ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപ വില വരുന്ന വാഹനങ്ങളാണ് 29 പേർക്ക് നൽകുന്നത്. 30 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇതിനായി നേരത്തെ അർഹരായവർക്ക് പരിശീലനം നൽകിയിരുന്നു. മുച്ചക്രവാഹനങ്ങളുടെ വിതരണം വെള്ളിയാഴ്ച ബെന്നി ബെഹനാൻ എം പി നിർവഹിക്കും. തമിഴ്നാട്ടിൽ വിളവെടുപ്പ് തുടങ്ങിയതോടെ തക്കാളിക്ക് വില കുറഞ്ഞു. 1 കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം പാലക്കാട് സ്വദേശികളായ കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നത്. നേരത്തെ 1 കിലോ തക്കാളിക്ക് 120 രൂപ വരെ എത്തിയിരുന്നു. കുന്നംകുളം നഗരസഭയിലെ 10-ാം വാർഡ് അയ്യപ്പത്ത് ഗുഹ ബസ് സ്റ്റോപ്പിന്റെ എതിർവശത്ത് റോഡിനോട് ചേർന്നുള്ള കുഴി കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകടം സൃഷ്ടിക്കുന്നു. ബുധനാഴ്ച രാവിലെ ബസ്സിൽ കയറാനായി ഓടിയ വിദ്യാർത്ഥിക്ക് റോഡിനോട് ചേർന്നുള്ള ഈ കുഴിയിൽ വീണ് അപകടം സംഭവിച്ചു. കുഴിയിൽ പാഴ്പുല്ലുകൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. റോഡിലൂടെ ഒഴുകുന്ന മഴവെള്ളം വീട്ടിലേക്ക് കയറാതിരിക്കാൻ സ്വകാര്യ വ്യക്തിയാണ് വെള്ളം സമീപത്തെ കാനയിലേക്ക് ഒഴുകുന്നതിനായി ഇവിടെ കുഴിയെടുത്തത്.
ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വർദ്ധച്ചന്റെ 108-ാം ശ്രാദ്ധം ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മികച്ച കർഷകരെ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രവാസി സ്വർണ വ്യാപാരിയുടെ വീട്ടിൽ നടന്ന മോഷണക്കേസ് തെളിയിച്ച ഗുരുവായൂർ പോലീസിനെ പൗരാവലി ആദരിച്ചു. സമാധാന സദസ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ എസ് ഐ പി കെ ജി സുരേഷ്, എസ് എച്ച് ഒമാരായ പി കെ മനോജ് കുമാർ, സി പ്രേമാനന്ദ കൃഷ്ണൻ എന്നിവരെയും സ്ക്വാഡിലെ മുഴുവൻ പോലീസുകാരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എൻ മുരളി അധ്യക്ഷനായിരുന്നു. ചാവക്കാട് തെക്കഞ്ചേരി ഐ ഒ ബി ബൈലൈൻ റോഡ് ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാളാണിത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോവിഡിനെ തുടർന്ന് തിരുനാൾ ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ദിവ്യബലിക്ക് ബിഷപ്പുമാർ പുളിക്കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുനിറച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം മുൻ അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം നിർവഹിച്ചു. അന്തിക്കാട് കാരാമാക്കലിൽ തെരുവുനായ്ക്കൾ 50-ലേറെ നാടൻ വളർത്തു കോഴികളെ ആക്രമിച്ച് കടിച്ചു കൊന്നു. കാരാമക്കൽ നമ്പെട്ടി വിനോദിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. ഏതാനും ആഴ്ച മുൻപ് പരിസരത്തെ മറ്റൊരു വീട്ടിലെ 20-ഓളം കോഴികളെയും 100-ലേറെ പ്രാവുകളെയും തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. രാത്രിയിൽ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ഓടിച്ച് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും പതിവാണ്. പുന്നിയൂർക്കുളം രാമരാജ യു പി സ്കൂളിലെ കിൻഡർ ഗാർഡൻ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ മാനേജർ ടി പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ എ എ സജിത് അധ്യക്ഷനായിരുന്നു. വിനോദിനി അമ്മ ട്രസ്റ്റ് സെക്രട്ടറി കെ എം പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ശാസ്ത്രരംഗം ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ മുള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക പി പി മേരി അധ്യക്ഷയായിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് വിതരണവും നടന്നു. പ്രദർശനത്തിന് നേതൃത്വം നൽകിയ 8-ാം ക്ലാസ് വിദ്യാർത്ഥി വേദാന്ത് ബിജു ഡേവിസിന് പി ടി എ എക്സിക്യൂട്ടീവ് അംഗം അൻവർ സാദിഖ് ഉപഹാരം നൽകി. ചന്ദ്രാപ്പിനിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച വൈകിട്ട് 6:30 അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബനാസിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം പോലീസും കെ എസ് ഇ ബി അധികൃതരും സ്ഥലത്തെത്തി തടസ്സങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചാവക്കാട് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവിന് പരിക്കേറ്റു. അഞ്ചങ്ങാടി പണിക്കവീട്ടിൽ അജ്മലിനാണ് പരിക്കേറ്റത്. അഞ്ചങ്ങാടിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ രൂപവൽക്കരിച്ച ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിസ്ഥിതി ദിനാചരണവും ഫലവൃക്ഷത്തൈ വിതരണവും കൊടകരയിൽ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മെറീന പൂൾ അധ്യക്ഷയായിരുന്നു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫലവൃക്ഷത്തൈ വിതരണം നിർവഹിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറം മെഡിക്കൽ കോളേജ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. 2 വർഷം മുൻപ് മങ്ങാട് സെന്ററിൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു. നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്ന് സ്ഥലം എം എൽ എ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല. മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. എം എൽ എ വാക്ക് പാലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ ചിറ്റണ്ട അധ്യക്ഷനായിരുന്നു. രാമചന്ദ്രൻ മങ്ങാട്, പി ബി മനീഷ്, എ സി സനീഷ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് അധ്യക്ഷനായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത ഷിബു, ചൊവ്വന്നൂർ ബ്ലോക്ക് ഫിനാൻസ് ലീഗൽ കൗൺസിലർ എ ആർ സുരേഷ് എന്നിവർ ക്ലാസ് നയിച്ചു. ഇടവേള. He was the man that got it started, being the pick of the ball. ഒരു മഴ ചാറിയാ മതി,
ശിപ്പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടി വി കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള മിഷൻ. വാർത്തയിലേക്ക്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കടയുടമയെ വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെയ്യോർ കുഴിങ്ങര എം ആർ സ്റ്റോർ ഉടമ ഓളങ്ങാട്ട് ഏനുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. പുകയില ഉൽപ്പന്നങ്ങൾ അനധികൃത വിൽപ്പന നടത്തിയതിന് ഇയാൾക്കെതിരെ നേരത്തെയും പോലീസ് കേസെടുത്തിരുന്നു. ചാവക്കാട് നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയും പരിസ്ഥിതി വാരാചരണവും ആഘോഷിച്ചു. എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ ആനി റോസ് വിഷയാവതരണം നടത്തി. സർക്കാർ വിദ്യാലയങ്ങളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടത്തിൽ പുന്നൂർക്കുളം പഞ്ചായത്തിലെ വായനശാലകൾക്ക് അനുവദിച്ച പുസ്തക ഷെൽഫിന്റെ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഷെൽഫുകൾ ഏറ്റുവാങ്ങി. പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായിരുന്നു. ഗുരുവായൂർ നഗരസഭാ കാര്യാലയത്തിൽ നിർമ്മിച്ച കൌൺസിലേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ് മാഷനൂജ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു അജിത് കുമാർ, എ സായിനാഥൻ, കൌൺസിലർമാരായ പി കെ ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂളിലെ 20 വിദ്യാർത്ഥികൾക്ക് സുമനസുകളുടെ കൂട്ടായ്മയിൽ സ്കൂൾ ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അമ്പനോളി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി പ്രധാനാധ്യാപിക സ്മിത ഇമ്മാനുവലിന് പഠനോപകരണങ്ങൾ കൈമാറി. സീനിയർ അധ്യാപിക പി ആർ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവീകരണ കലശം ചടങ്ങുകൾ 12 സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ പ്രസാദ പ്രതിഷ്ഠയും പീഠപ്രതിഷ്ഠയും നടക്കും. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നടപ്പന്തൽ, പടിപ്പുര, പ്രദക്ഷിണ വഴി, ഊട്ടുപുര, ദീപസ്തംഭം തുടങ്ങിയവയുടെ സമർപ്പണം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. താന്യം കിഴിപ്പള്ളിക്കരയിൽ മുത്തശ്ശിയെയും പേരക്കുട്ടിയെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. എനമാവ് റെഗുലേറ്ററിന് സമീപം പുഴയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവില്ലാമല പഞ്ചായത്തിലെ 14 വാർഡിലെ 144 നമ്പർ അംഗൻവാടി കുരുന്നുകൾക്ക് പേടി സ്വപ്നമാകുന്നു. കുരുന്നുകളുടെ ജീവന് കാവലിരുന്ന രക്ഷിതാക്കൾ. വാൽപ്പാറയിൽ വീണ്ടും കരടിയുടെ ആക്രമണം. മോണിക്ക എസ്റ്റേറ്റിലെ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 3 മരണം. മതിലകം പള്ളിവളവിൽ സ്വകാര്യ ബസ് സൈക്കിളിലിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കം. തൃപ്രയാറിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അഴീക്കോട് സുനാമി കോളനിയിൽ വയോധികനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.